ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് ചില ഡിവൈസുകൾ പരിചയപ്പെടുത്തിയിരുന്നു അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത അതൊരിക്കലും മുടക്കം വരാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഒന്നൊരു വൈഫൈ റൗട്ടറായിരുന്നു അത് നമുക്ക് ഒരേ സമയം രണ്ട് ഇൻ്റർനെറ്റ് കണക്ഷനും അതുകൂടാതെ അതിനോടൊപ്പം രണ്ട് സിമ്മ് കൂടി ചേർത്തുകൊണ്ട് ഇൻ്റർനെറ്റ് കറക്റ്റായിട്ട് ഏത് സമയം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു മറ്റൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി തകരാറ് വന്നാൽ പോലും നിങ്ങളുടെ വൈഫൈ ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് കണക്ട് ചെയ്യുന്ന ഒരു മിനി യു പി എസ് ആയിരുന്നു അന്ന് ആ റൗട്ടർ പരിചയപ്പെടുത്തിയപ്പോൾ അതിന് ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള തയ്യാറല്ല കാരണം അതിന് വില കൂടുതലായിരുന്നു മറ്റൊന്ന് അതൊരു പ്ലാൻ അധിഷ്ഠിതമായിരുന്നു ഓരോ മാസവും നമ്മൾ ഒരു റെൻ്റ് കൊടുത്തുകൊണ്ട് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു റൗട്ടർ ആയിരുന്നു അപ്പോൾ പല ആളുകളും ചോദിച്ചിരുന്നു റെൻറ്റ് കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റൗട്ടർ ഉണ്ടോ എന്ന് നമ്മൾ നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് ഒരേ സമയം മൂന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് ഒരിക്കലും തടസ്സം വരാതെ മൂന്ന് ഇൻ്റർനെറ്റും കൂടി കണക്ട് ചെയ്ത് മറ്റൊരു ബാൻഡ് വിടുത്തായിട്ട് കിട്ടുന്ന ഒരു റൗട്ടറാണ് ടെൻഡ എന്ന കമ്പനിയുടെതാണ് ആ ഒരു റൗട്ടർ നമുക്ക് ഡീലിങ്ക് അങ്ങനെയുള്ള കമ്പനികളുടെ ഏകദേശം ഇതിന് സമാനമായിട്ടുള്ള റൗട്ടറുകളുണ്ട് എങ്കിൽ കൂടി അതിനൊക്കെ വില കൂടുതലാണ് മറ്റു ചിലതിന് വില കുറഞ്ഞതിന് വൈഫൈ സൗകര്യമില്ല അതുപോലെ സ്പീഡ് കുറവാണ് അങ്ങനെയുള്ള കുറേ ന്യൂനതകളുണ്ട് എന്നാൽ ഞാനിന്നിവിടെ പരിചയപ്പെടുന്ന ഈ ഒരു ഡിവൈസ് ഇത് വൈഫൈ റൗട്ടറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർനെറ്റ് അതുപോലെ കേരള വിഷൻ്റെ ഇൻ്റർനെറ്റ് ഇനി റെയിൽവേറിൻ്റെ ഇൻ്റർനെറ്റ് ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർനെറ്റ് ഉണ്ട് എങ്കിൽ ഇത് മൂന്നും കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരിക്കലും തടസ്സപ്പെടാത്ത മറ്റൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് വൈഫൈ ആയിട്ടും ലാൻ ആയിട്ടും ഇതിൽ നിന്ന് ലഭിക്കും ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ല റൂം റെൻറ്റ് സർവീസ് കടന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾ ഇൻ്റർനെറ്റ് കൊടുക്കാറുണ്ട് അതുപോലെ ചിലപ്പോൾ ചില ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾ ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് പബ്ലിക് വൈഫൈ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് എത്ര നെറ്റ് കൊടുക്കണം അവർ ലോഗിൻ ചെയ്യേണ്ട യൂസർ നെയിം ഏതാണ് പാസ്വേഡ് ഏതാണ് അവർ ലോഗിൻ ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ഓഫറുകൾ കാണണോ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ളൊരു ഫീച്ചറും ഈ ഒരു റൗട്ടറിലുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിന്റെ ആ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്നും ഈ ഒരു ഡിവൈസ് എങ്ങനെയാണെന്നും അപ്പോൾ കണ്ടിരിക്കുക തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത് ഉപകാരം വരുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇത് നമുക്ക് ലോഡ് ബാലൻസിങ് റൗട്ടർ എന്നൊക്കെ പറയാം ഇത്തരത്തിലുള്ള പല കമ്പനികളുടെ ഉണ്ട് സിസ്കോ എന്നുള്ള കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപയൊക്കെ വില വരും പക്ഷെ ഇതിന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ടെൻഡേയുടെ എ സി വൺ ടു ഡബിൾ സീറോ എന്ന റൗട്ടറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ഒരു ഡിവൈസ് ഇത്തരത്തിലുള്ള ഒരു പാക്കേജിലാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില വാങ്ങേണ്ടവർക്ക് അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിന് മൂന്ന് വർഷം വാറൻറ്റിയാണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത് പാക്കേജിൽ യൂസർ മാന്യുവില് വാറണ്ടി കാർഡ് പവർ അഡാപ്റ്റർ എന്നിവയും നമ്മുടെ വൈഫൈ റൗട്ടർ ബ്ലാക്ക് നിർത്തലുള്ളതിനോടൊപ്പം ഇതുപോലെ വച്ചിട്ടുണ്ടാവും അഴിച്ചു മാറ്റാനാവാത്ത നാല് ആൻഡിനകളാണ് ഈ ഒരു വൈഫൈ റൗട്ടറിനുള്ളത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന റൗട്ടറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലാണ് പവർ അഡാപ്റ്ററും വാൻ ലാൻ കേബിളുകൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളും നമുക്ക് കാണാനാകുന്നത് മറ്റു സൈഡുകളിലായിട്ട് ആൻഡിനകളല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് കാണാനാകില്ല റൗട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടെൻ്റ എന്ന ബ്രാൻഡിങ് കാണം സെൻറ്ററിലായിട്ട് പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഒരു റീസെറ്റ് ബട്ടൺ നമുക്ക് എപ്പോഴെങ്കിലും ഇത് റീസെറ്റ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് അമർത്താനുള്ള ഒരു ബട്ടൺ പിന്നെ രണ്ട് എൽ ഇ ഡി നോട്ടിഫിക്കേഷൻ അതിൻ്റെ വലുത് സൈഡിലായിട്ട് നമുക്ക് എത്തർനെറ്റ് കേബിളുകൾ കണക്ട് ചെയ്യാനുള്ള ടൈപ്പ് നാല് പോർട്ടുകളും കാണാൻ സാധിക്കും ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നമുക്ക് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ഇൻ്റർനെറ്റ് കണക്ഷനുകൾ അത് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നതിനാണ് നാലാമത്തേത് ഔട്ട്പുട്ട് അതായത് നമുക്ക് മറ്റേതെങ്കിലും ഡിവൈസുകളിലേക്കോ സിസ്റ്റം കമ്പ്യൂട്ടറിലേക്കോ നമുക്ക് ലാൻ വൈഡ് ലാൻ കേബിൾ വഴി കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് നാലാമത്തേത് ഈ ആദ്യത്തെ മൂന്ന് പോർട്ടുകളിലും നമുക്ക് മൂന്ന് ഐ എസ് ബിയുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണം കൊടുക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാം നമ്മൾ രണ്ടെണ്ണം കൊടുക്കുകയാണ് എങ്കിൽ മൂന്നാമത്തെ പോർട്ട് ആ സമയത്ത് വെറും ലാൻഡ് പോർട്ടായിട്ട് തനിയെ വർക്ക് ചെയ്തോളും ടെൻഡ വൈഫൈ ഡോട്ട് കോം എന്ന് നമ്മൾ നമ്മുടെ ബ്രൗസറിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ വൈഫൈ ആയിട്ട് ടെൻഡയുടെ ഈ ഒരു റൗട്ടറിൽ നിന്നുള്ള വൈഫൈ ആണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് അതിൻ്റെ ഡാഷ് ബോർഡിലേക്ക് കയറാനാകും ഡാഷ് ബോർഡിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനുള്ള യൂസർ നെയിമും പാസ്വേഡും നമുക്ക് യൂസർ മാനുവലി തന്നിട്ടുണ്ട് ഞാനിവിടെ അത് കാണിക്കുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്കിവിടെ സിസ്റ്റം സ്റ്റാറ്റസ് എന്ന ഒരു സെക്ഷനാണ് കാണിക്കുക ഇവിടെ ഇൻ്റർനെറ്റ് എന്ന ഈ ഒരു ഗ്ലോബൈക്കിന് ചേർന്ന് നമ്മൾ മൂന്ന് ഐ എസ് പിയും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് വാൻ വൺ വാൻ ടു വാൻ ത്രീ ആ മൂന്നിൽ നിന്നുമുള്ള ഡൗൺലോഡിങ്ങിൻ്റെയും അപ്ലോഡിങ്ങിൻ്റെയും സ്റ്റാറ്റസ് അത് എത്ര കെ ബി പി എസ് അല്ലെങ്കിൽ എത്ര എം ബി പി എസ് സ്വിച്ച് അപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും ഇവിടെ നെറ്റ്വർക്കിൽ കണക്റ്റായിരിക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണെന്നും നമുക്ക് ആവശ്യമെങ്കിൽ അവയെ ബ്ലോക്ക് ചെയ്യാൻ ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് എന്നൊരു സൗകര്യമുണ്ട് ജസ്റ്റ് അമർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിലേക്കുള്ള നെറ്റ് പിന്നെ ഡിസ്കണക്റ്റ് ആവും അടുത്തത് ഇൻ്റർനെറ്റ് സെറ്റിങ്സ് എന്നാണ് നമ്മൾ ഈ റൗട്ടറിൻ്റെ ഫ്രണ്ട് പാനലിൽ വാൻ പോർട്ടുകളിൽ നമുക്ക് മൂന്ന് ഐ എസ് പിയുടെ വാൻ നമുക്ക് കണക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഒ എൻ യു നിന്നുള്ള ഏതെങ്കിലും ലാൻഡ് കണക്ഷൻ ആണോ അല്ലെങ്കിൽ വാൻ ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്കിവിടെ അത് ഏത് രീതിയിലുള്ളതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നോർമലി നമ്മൾ കൂടുതലും ബ്രോഡ്ബാൻഡ് കണക്ഷനുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ കേരളാവിശ്യം പോലുള്ളവരൊക്കെ ഒരൊറ്റ റൗട്ടർ മാത്രമല്ല കൊണ്ടു വയ്ക്കുക ഒരു ഒൻ യു കൂടി കൊണ്ടു അപ്പോൾ ഒ എന്യൂ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പി പി ഒ ഇ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അതേസമയം നിങ്ങൾ മോഡത്തിൻ്റെ ഔട്ട് ആണ് കണക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളവിടെ ഡൈനാമിക് എന്നത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം വയർലെസ് സെറ്റിങ്സ് എന്നതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈഫൈയുടെ നെയിം അതെന്ത് വേണമെന്നും അതിൻ്റെ സെക്യൂരിറ്റി പാസ്വേഡ് എന്ത് ഏത് തരം വേണമെന്നൊക്കെ സെറ്റ് ചെയ്യാം ഇത് കൂടാതെ നമുക്ക് അവിടെ ഇപ്പം നിലവിൽ നമ്മൾ ഒരു വൈഫൈ ആണ് എനേബിൾ ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് രണ്ട് എസ് എസ് ഐ ഡി കൂടി എനേബിൾ ചെയ്യാം അപ്പോൾ ഒരേ സമയം മൂന്ന് വൈഫൈ ഇവിടെ എനേബിൾ ആവും ഇത് കൂടാതെ ഗസ്റ്റ് നെറ്റ്വർക്കായിട്ട് വേറെ എനേബിൾ ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട് അപ്പോൾ മൊത്തം നമുക്ക് നാല് വൈഫൈ ഐ ഡികൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പബ്ലിക്കിന് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരോ അല്ലെങ്കിൽ റൂം റെൻറ്റ് സർവീസ് നടത്തുന്നവർക്ക് അപ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഐഡികൾ ക്രിയേറ്റ് ചെയ്യുന്ന വളരെയേറെ സഹായകരമായിരിക്കും അവർക്ക് വേണ്ട കുറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടി ഈ ഒരു ഡാഷ് ബോർഡിലുണ്ട് അദ്ദേഹം കാണിച്ചു തരാം എല്ലാ വൈഫൈ റേറ്ററിലും കാണുന്ന പോലെ തന്നെ മാക് ഫിൽറ്റർ സൗകര്യവും ഈ ഒരു ഡാഷ് ബോർഡിൽ നമുക്ക് കാണാം മാക് ഫിൽറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് ഒരാൾക്ക് കിട്ടിയാലും അയാളുടെ ഡിവൈസ് ഐ ഡി കണ്ടുപിടിച്ച് അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു പാസ്വേഡ് കിട്ടുകൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല വൈഫൈ കണക്റ്റഡ് ആണെന്ന് കാണിക്കും പക്ഷേ ഡാറ്റ ഒട്ടും കിട്ടില്ല ഇതിലുള്ള ഗസ്റ്റ് നെറ്റ്വർക്ക് എന്ന സൗകര്യം ഉപയോഗിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂം റെന്റ് സർവീസ് ഒക്കെ നടത്തുന്നവർക്ക് നമ്മുടെ ആ ഒരു ക്ലയൻസിനെ ഇന്റർനെറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാനോ ഉദാഹരണം ഇവിടെ നമ്മളൊരു ഗസ്റ്റ് നെറ്റ്വർക്ക് എനേബിൾ ചെയ്ത് അതിനൊരു പേര് നൽകിയതിന് ശേഷം ഓതന്റിക്കേഷൻ എന്നതിൽ ക്യാപ്റ്റീവ് പോർട്ടൽ എന്ന എനേബിൾ ചെയ്യുക ഇവിടെ ഓതന്റിക്കേഷൻ ടൈപ്പ് എന്നത് വൺ കീ ഓതന്റിക്കേഷൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ അപ്ലൈ ടു എന്നതിൽ നമ്മൾ ആ ഗസ്റ്റ് നെറ്റ്വർക്കിന് കൊടുത്ത പേര് ഏതാണോ അത് സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ലോഗോയും ടൈറ്റിലും ബാക്ക്ഗ്രൗണ്ട് ഇമേജും അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നമ്മുടെ ഫേമിൻ്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇമേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈഫൈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ആവും അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ഒരു ക്ലയൻറ്റ് നമ്മുടെ അത് വൈഫൈയുടെ പാസ്വേഡ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വൈഫൈ എന്ന് പറയുന്നു നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും കൂടി അവന് കൊടുക്കണം കാരണം എന്ന് അവൻ വൈഫൈ അവൻ്റെ മൊബൈലിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവൻ്റെ അടുത്ത് കണക്റ്റായി എന്ന് കാണിക്കുമെങ്കിലും സൈൻ ഇൻ ടു നെറ്റ്വർക്ക് എന്ന് കാണിക്കും അപ്പോൾ അവൻ അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ അടുത്ത് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാൻ പറയും അപ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ അതുപോലെ ലോഗോയും നമ്മൾ കൊടുത്ത ആ ഒരു ഫോട്ടോയൊക്കെ ആയിരിക്കും കാണിക്കുക അപ്പോൾ അത് കാണിക്കാം അതിനോടൊപ്പം തന്നെ അവൻ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി അവന് കാണിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വിവരങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ഫിൽ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും അവസാനം നമ്മളിവിടെ താഴെ സ്പെസിഫൈഡ് പേജ് പേജെന്നത് സെലക്ട് ചെയ്തിട്ട് അതിന് താഴെയുള്ള കോളത്തിൽ നിങ്ങൾക്ക് അവൻ സൈൻ ഇൻ ആയി കഴിയുമ്പോൾ ഏത് പേജിലേക്കാണ് റീഡയറക്റ്റ് ആവേണ്ടത് നിങ്ങളുടെ വെബ്സൈറ്റ് ആണോ നിങ്ങളുടെ യൂട്യൂബ് ആണോ ഫേസ്ബുക്കാണോ എന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്ക് കൂടി അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സേവ് ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫംഗ്ഷൻ കിട്ടി അപ്പോൾ അത് പ്രത്യേകിച്ചും ഹോട്ടലുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പബ്ലിക് വൈഫൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് കസ്റ്റമേഴ്സിന് വൈഫൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ റൗട്ടറിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്ന വൺ പോർട്ടുകളിലുള്ള ഓരോ ഐ എസ് പിയുടെയും അതിൻ്റെ അപ്ലോഡ് റേറ്റ് ഡൗൺലോഡ് റേറ്റ് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് നമുക്ക് മറ്റൊരു ബാൻഡ് വിഡ്ത്ത് ഇതിൽ കിട്ടുന്നത് അപ്പോൾ അത് എത്ര വീതമാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കിവിടെ ബാൻഡ് വിഡ്ത്ത് കൺട്രോളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ താഴെയായിട്ട് കൺട്രോൾ മോഡ് മോഡെന്നുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ഗസ്റ്റ് നെറ്റ്വർക്ക് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗസ്റ്റ് നെറ്റ്വർക്കിലേക്ക് ആവുന്ന ഓരോ യൂസറും അയാൾ എത്ര ദിവസം ഇൻ്റർനെറ്റ് ആയിരിക്കണം അതിൽ എത്ര എം ബി പി എസ് അല്ലെങ്കിൽ എത്ര കെ ബി പി എസ് ഡാറ്റ ആയിരിക്കണം ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കിവിടെ സെറ്റ് കൊടുക്കാൻ സാധിക്കും അതേസമയം നിങ്ങൾ ഗസ്റ്റ് നെറ്റ്വർക്കും ഒപ്പം പോർട്ടൽ എന്നതും എനേബിൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പോർട്ടൽ പോർട്ടലെന്ന് എനേബിൾ ചെയ്തതിന് ശേഷം താഴെ യൂസർ മാനേജെൻ്റെ എന്നതിലാണ് ഇതുപോലെയുള്ള റിസ്ട്രിക്ഷൻ സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അതായത് ധാരാളം യൂസർ നെയിമും പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വാലിഡേഷൻ അത് ഒരു ദിവസം വേണോ ഒരു മണിക്കൂർ വേണോ ആ ഒരു യൂസർക്ക് എത്ര എം ബി പി എസ് അല്ലെങ്കിൽ എത്ര കെ ബി പി എസ് ഡാറ്റയാണ് റിസീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്ലോഡ് ആവേണ്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനിയും ഒട്ടേറെ സെറ്റിംഗ്സ് ഈ ഒരു ടെൻഡേടെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട് മാത്രം പറഞ്ഞോളൂ അതുപോലെ തന്നെ ഡി എച്ച് സി പി സെർവർ എന്നതുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാം അതുപോലെ കസ്റ്റമൈസ് ചെയ്യാം അങ്ങനെ കസ്റ്റമൈസ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല റിപ്പീറ്ററുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും ഒരേ ഡാഷ് ബോർഡ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യം റിമോട്ട് വെബ് മാനേജ്മെൻ്റ് ആണ് നമുക്ക് ഒരു പ്രത്യേക ലിങ്കിൽ കൂടി കയറി ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു റൗട്ടറിൻ്റെ ഡാഷ് ബോർഡിലേക്ക് കയറാനും അതിൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റാനും സാധിക്കും അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ അതൊരു സെക്യൂരിറ്റി റിസ്ക് ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ കണ്ടു കൂട്ടുകാർക്കെല്ലാവർക്കും ഈ ഒരു ഡിവൈസ് ഇഷ്ടപ്പെടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ഡിവൈസ് കൂടുതലും ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്ക് അവർക്കൊന്നും ഇന്റർനെറ്റ് ഒരിക്കലും തടസ്സപ്പെടരുത് അതുപോലെ തന്നെ ക്ലയൻസിനെ കൂടുതൽ ക്ലയൻസിലേക്ക് നെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ മറ്റൊരു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം